നമസ്കാരം. കിറ്റക്സ് കമ്പനി കേരളം വിടാൻ തീരുമാനിച്ചത് വലിയ വാർത്ത തന്നെയാണ്. എന്നാൽ ഇത് ആദ്യമായിട്ടല്ല കമ്പനി കേരളത്തിൽ നിന്നും പലായനം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കിറ്റക്സ് കമ്പനിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ 8 വർഷം മുൻപ് തുടങ്ങിയതാണ്. 2012 പുഴ മലിനീകരണവുമായി ബന്ധപ്പെട്ട് കിറ്റക്സിൽ പരിശോധന നടത്തിയതിന് പിന്നാലെ സംസ്ഥാനം വിടുമെന്ന് സാബുഎം ജേക്കബ് ഭീഷണി ഉയർത്തിയതിനായാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഉത്തരവ് ചൂണ്ടിക്കാണിച്ച് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ചാനൽ ചർച്ചയിൽ കിറ്റക്സിനെതിരെ രൂക്ഷമായൊരു വിമർശനം ഉന്നയിച്ചിരുന്നു. 2012 സെപ്റ്റംബറിൽ നടന്ന ചർച്ചയിൽ അന്നത്തെ കിഴക്കമ്പലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന ഏലിയാസ് കാരിപ്ര കിറ്റക്സ് നടത്തുന്ന പരിസ്ഥിതി മലിനീകരണങ്ങൾ അക്കമിട്ട് നിരത്തുകയും ചെയ്തിരുന്നു. കിറ്റക്സ് പഞ്ചായത്തിലുള്ള മറ്റ് വ്യവസായങ്ങൾക്കും യാതൊരു പ്രശ്നം ക്ഷമിക്കണം കിഴക്കമ്പലം പഞ്ചായത്തിലുള്ള മറ്റ് വ്യവസായങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. വ്യവസായ സൗഹൃദ നിലപാടാണ് പഞ്ചായത്തിനുള്ളത്. ഇവരുടെ തന്നെ മറ്റ് കമ്പനികളുമുണ്ട്. അവർക്കെതിരെ ഇത്തരം ആരോപണങ്ങളില്ല എന്നും ഏലിയാസ് കാരിപ്ര 2012 ചർച്ചയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. കിറ്റക്സ് ഗാർമെൻസിൽ നിന്ന് മാലിന്യം ഒഴുക്കുകയാണെന്നും ഏലിയാസ് വിശദീകരിച്ചിരുന്നു. കറുത്ത നിറത്തിലുള്ള മാലിന്യം കിറ്റക്സിൽ നിന്ന് തോട്ടിലേക്ക് കടപ്രയാറിൽ വരികയാണ്. സ്മാർട്ട് സിറ്റി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം എത്തുന്ന സ്രോതസ് മലിനപ്പെടുത്താൻ പറ്റില്ലെന്ന് പഞ്ചായത്ത് ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അന്ന് മാലിന്യ പ്രശ്നം പരിഹരിക്കാമെന്ന് സാബുവും ജേക്കബ് ഉറപ്പ് നൽകിയിരുന്നതായും കിഴക്കമ്പലം പഞ്ചായത്ത് പ്രതിനിധി പരസ്യമാക്കിയിരുന്നു. എന്നാൽ അനാവശ്യ പരിശോധനയാണെന്നും കേരളം വ്യവസായ യോഗ്യമല്ലെന്നും അന്ന് സാബു ആരോപിക്കുകയും ചെയ്തിരുന്നു. തെലങ്കാനയിലേക്ക് കൂടുമാറുന്നതിന് തൊട്ടുമുൻപുള്ള സമാന ആരോപണം തന്നെയാണ് അന്ന് സാബു ഉന്നയിച്ചത്. 8 വർഷം മുൻപ് UDFനായിരുന്നു ആരോപണമെങ്കിൽ ഇന്ന് LDF സർക്കാരിനെതിരെയാണ് ആരോപണം ഉയർത്തുന്നത്. 2012 കിറ്റക്സിൻ്റെ മലിനീകരണത്തിനെതിരായ പ്രതിഷേധത്തിൽ നിരവധി പേർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വിവിധ ഏജൻസികൾ പരിശോധന നടത്തിയത്. ആരോഗ്യവകുപ്പ് മുഖ്യമന്ത്രി തുടങ്ങിയവർക്ക് അന്ന് കിഴക്കമ്പലം ആക്ഷൻ കൗൺസിൽ പരാതിയും നൽകിയിരുന്നു. എന്നാൽ പ്രതിഷേധക്കാർ വെറും 18 പേരായിരുന്നു എന്നാണ് സാബു വാദിച്ചത്. കിറ്റക്സിന് ചുറ്റുമുണ്ടായിരുന്ന 40 ഏക്കർ നെൽപ്പാടം കൃഷിയോഗ്യമല്ലാതാക്കിയതിനെ തുടർന്ന് വിലങ്ങ് പാടശേഖര സമിതി സമരത്തിന് ഇറങ്ങിയെന്നും പഞ്ചായത്ത് വ്യക്തമാക്കുന്നുണ്ട്. 17 വർഷത്തിനിടെ 40 ഏക്കർ കൃഷിയിടം കിറ്റക്സ് കൃഷിയോഗ്യമല്ലാതാക്കി മാറ്റിയെന്നത് അന്ന് വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ ഇവയെല്ലാം സാബുവും ജേക്കബ് നിഷേധിക്കുകയായിരുന്നു. അത് അന്ന് സാബുവിന് ഭീഷണി UDF വ്യവസായ മന്ത്രി മുഖവിലേക്ക് എടുത്തിരുന്നതെന്ന് ചർച്ചയ്ക്കിടെ അവതാരകനും പറഞ്ഞു. ഏതായാലും 8 വർഷത്തെ തീരുമാനമാണ് കിറ്റക്സിനെ കേരളത്തിൽ നിന്നും പോകാൻ വഴിയൊരുക്കിയിരിക്കുന്നത് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. കിറ്റക്സിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ട് അതിലധികം വർഷമായിട്ടുമുണ്ട്. കേരളത്തിൽ നിന്ന് കിറ്റക്സ് പലായനം ചെയ്യുമ്പോൾ എന്തായിരിക്കും ഇനി കിഴക്കമ്പലത്തിൻ്റെ അവസ്ഥ എന്നാണ് അറിയാനുള്ളത്.